കുൽഭൂഷൺ ജാദവ് കേസിൽ ഇന്ത്യക്ക് വൻ വിജയം. പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പട്ടാള നിയമം ഭേദഗതി ചെയ്യാൻ പോവുകയാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമ സംവിധാനം അനുസരിച്ച് കുൽഭൂഷൺ ജാദവിന് സിവിൽ കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പട്ടാള നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ കുൽഭൂഷൺ ജാദവിന് സിവിൽ കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയുകയുള്ളൂ. ഇത്തരമൊരു അവസ്ഥ സംജാതമായത് ഇന്ത്യയുടെ ഇടപെടലാണ്. ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയിൽ വരെ ഇക്കാര്യം വാദിച്ചു. ഇന്ത്യയുടെ ഭാഗത്താണ് അന്താരാഷ്ട്ര കോടതി വിധിയും വന്നത്. അക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു സമഗ്ര ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ പട്ടാള നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത്. കുൽഭൂഷൺ ജാദവിനെ പിടികൂടിയ നടപടി വിയന്ന ഉടമ്പടിയുടെ ലംഘനമാണെന്ന് അന്താരാഷ്ട്ര കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് അന്താരാഷ്ട്ര കോടതി കുൽഭൂഷൺ ജാദവ് കേസിൽ വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇപ്പോൾ തങ്ങളുടെ നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കുൽഭൂഷൺ ജാദവിന് അപ്പീൽ നൽകാൻ അവസരം ഒരുക്കിയേ കഴിയുകയുള്ളൂ. സിവിൽ കോടതിയിലാണ് കുൽഭൂഷൺ ജാദവിന് അപ്പീൽ നൽകേണ്ടത്. അന്താരാഷ്ട്ര കോടതിയും അത്തരത്തിലാണ് വിധി പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ നിയമം അതിന് തടസ്സമാകുന്നുവെങ്കിൽ, അതായത് സിവിൽ കോടതിയിൽ അപ്പീൽ നൽകാൻ തടസ്സമാകുന്നുവെങ്കിൽ ആ നിയമത്തെ ഭേദഗതി ചെയ്യണമെന്ന രീതിയിലുള്ള വിധി പ്രസ്താവമാണ് അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം പട്ടാള നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത്. ഉടൻ തന്നെ ഈ നിയമം ഭേദഗതി ചെയ്യും. അതായത് കുൽഭൂഷൺ ജാദവിന് അനുകൂലമായി തന്നെ ഭേദഗതി ഉണ്ടാകും. ആ ഭേദഗതി വഴി കുൽഭൂഷൺ ജാദവിന് സിവിൽ കോടതിയിൽ അപ്പീൽ നൽകാം. ആ അപ്പീലിൽ വിധിയുണ്ടാകും. അതിനുശേഷമായിരിക്കും, ആ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുൽഭൂഷൺ ജാദവ് സ്വതന്ത്രനാവുക അല്ലെങ്കിൽ വീണ്ടും അവിടെ തന്നെ ജയിലിൽ തന്നെ ഉണ്ടാവുക. പക്ഷേ സ്വതന്ത്രനാകുന്ന തരത്തിലെ വിധിയായിരിക്കും തീർച്ചയായും ഉണ്ടാവുക. കാരണം ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുൽഭൂഷൺ ജാദവിൻ്റെ മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ശുഭപ്രതീക്ഷ.